എൻ്റെ പേര് ജോർജ്. താങ്ക്സ് ഫോർ ജോയിനിങ്. ഈ വീഡിയോയിൽ ഡീൽ ചെയ്യുന്ന പൊതുവെ പ്രേക്ഷകർ അവർക്ക് നേരെ ജോലിയാണ് വേണ്ടത്. അപ്പോൾ നേരെ ജോലി എങ്ങനെയാണ്, ഇപ്പം നമ്മൾ കാനഡ എത്താനായിട്ട് നേരെ ജോലി വഴി എങ്ങനെയാണ് സാധിക്കുക? കാനഡയിലോട്ടുള്ള നേരെ ജോലി എന്ന് പറഞ്ഞാൽ നല്ല കാശ് വരും. അപ്പം കാശ് കുറഞ്ഞ്, പക്ഷെ കാശ് കുറയാൻ നേരത്ത് നമുക്ക് ഇച്ചിരി ക്ഷമ വേണം. ക്ഷമ വേണം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, അതും ക്ഷമ വേണം എന്ന് പറയാൻ നേരത്ത് ഒരു 5 വർഷമൊക്കെ യൂറോപ്പിൽ, പോർട്ടുകളോ ചെക്ക് റിപ്പബ്ലിക്കോ ഈ സ്ഥലങ്ങളിൽ പോയി വർക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് PR കിട്ടും. പോർട്ടുകളിൽ അല്ലെങ്കിൽ ചെക്ക് റിപ്പബ്ലിക്കിൽ നിങ്ങൾക്ക് PR പൗരത്വം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാനഡ എന്ന് പറയാൻ നേരത്ത് വിസ ഓൺ അറൈവലാണ്. വിസ ഓൺ അറൈവൽ നിങ്ങൾക്ക് 1 വർഷം കാനഡയിൽ നിൽക്കാൻ പറ്റും. ഈ 1 വർഷം നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജോലി, അവിടെ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാം. കാനഡയിൽ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാം. കാനഡയിൽ ഏറ്റവും ലേബർ കുറവ്, ഷോർട്ടേജ് ഉള്ള മേഖല എന്ന് പറയാൻ നേരത്ത് കൃഷി, അഗ്രികൾച്ചർ, പിന്നെ ബുച്ചർ, കശാപ്പുകാരൻ, അതുപോലെ നിങ്ങൾ ഫുഡ് പ്രോസസ്സിംഗ് ഫാക്ടറീസ് ഉണ്ട്. ഫുഡ് പ്രോസസ്സിംഗ് എന്ന് പറയാൻ നേരത്ത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഇപ്പം നമുക്ക് കറി പൗഡറൊക്കെ കിട്ടില്ലേ, അങ്ങനത്തെ ഫാക്ടറീസ് അവിടെയുണ്ട്. അവിടെ കറി പൗഡർ ആയിരിക്കില്ല, വേറെ ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് വർക്കറായിട്ട് അവിടെ ജോലി കിട്ടും. ആ ജോലിയിൽ നിന്ന് 1 വർഷം നിന്ന് ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കാനഡ PR വേണ്ടി അപേക്ഷിക്കാം. PR വേണ്ടി അങ്ങനെ അപേക്ഷിക്കാൻ നേരത്ത് അവർ ചെക്ക് ചെയ്യുന്നതെന്ന് പറയാൻ നിങ്ങൾക്ക് IELTS അല്ലെങ്കിൽ ഫ്രഞ്ച് ഭാഷ ഇതിനകത്ത് Level 4 Band 4 കിട്ടും. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല Band 4 കിട്ടാനായിട്ട്. പിന്നെ അടുത്ത ചെക്ക് ചെയ്യുന്നതെന്ന് പറയാൻ നേരത്ത് നിങ്ങൾക്ക്, അതായത് ഫാമിംഗ് ആണെങ്കിലും കണ്ടിന്യൂസ് തുടർച്ചയായിട്ട് 1 വർഷത്തെ ജോലി ആയിരിക്കണം, അല്ലാതെ ഒരു സീസൺ. ഇപ്പം ആപ്പിളൊക്കെ 1 സീസണിലേ കാണുള്ളൂ, അങ്ങനത്തെ ജോലിയല്ല. നിങ്ങൾ ചെയ്യേണ്ട ജോലി എന്ന് പറയാൻ നേരത്ത് തുടർച്ചയായിട്ട് 1 വർഷം എക്സ്പീരിയൻസ് ഉള്ള ജോലി, അതാണ് അടുത്ത കണ്ടീഷൻ പറയുന്നത്. പിന്നെ അടുത്തതെന്ന് പറയാൻ നേരത്ത് നിങ്ങൾക്ക് പഠിത്തം നിങ്ങൾ, അതായത് കാനഡയിലെ ഹൈസ്കൂൾ ഡിപ്ലോമ അതിൻ്റെ സമം ഈക്വലൻ്റ് ആയിട്ടുള്ള നാട്ടിൽ ചെയ്തിട്ടുണ്ടാകണം, അല്ലെങ്കിൽ നിങ്ങൾ യൂറോപ്പിൽ ചെയ്തിട്ടുണ്ടാവണം. ഇതാണ് അടുത്തത് അവർ നോക്കുന്നത്. പിന്നെ ചെക്ക് ചെയ്യുന്നതെന്ന് പറയാൻ നേരത്ത് സെറ്റിൽമെൻറ്റ് ഫണ്ട് എന്ന് പറയാൻ നേരത്ത് നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാനായിട്ട് അവിടെ ഒരു സമ്പാദ്യം, ഒരു സേവിങ് ഒരു ഫണ്ട് ആവശ്യമാണ്. അതെന്തായാലും നിങ്ങൾ 1 വർഷം അവിടെ നിൽക്കുന്ന കാരണം നിങ്ങൾക്ക് ആ കാശ് എങ്ങനെയായാലും സേവ് ചെയ്യാൻ പറ്റും. കാനഡയിലേക്ക് സ്ട്രെയിറ്റ് ജോലി വേറൊന്നുമല്ല, ഡിമാൻഡ് കൂടുന്ന കാരണം. അത് ഡിമാൻഡ് കൂടാൻ നേരത്ത് എന്തിന് ഡിമാൻഡ് കൂടിയാലും സ്വാഭാവികമായിട്ട് അതിൻ്റെ വില കൂടും. വില കൂടുന്നത് കൊണ്ടാണ് നമ്മളതിൻ്റെ ചാർജസ് കൂടുതൽ കൊടുക്കേണ്ടി വരിക. അതുകൊണ്ടാണ് ഞാൻ ഈ റൂട്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. യൂറോപ്പിൽ പോർട്ടുകളോ ചെക്ക് റിപ്പബ്ലിക്കോ ഇങ്ങനെ രാജ്യങ്ങളിൽ നിന്ന് പറയാൻ നേരത്ത് 5 വർഷം നിൽക്കാൻ നേരത്ത് നിങ്ങൾക്ക് യൂറോപ്പും കാണാൻ സാധിക്കും. പിന്നെ പെർമനൻ്റായിട്ട് യൂറോപ്പിൽ നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടെന്ന് പറയാൻ നേരത്ത് ഭാഷയാണ് പ്രശ്നം. ഭാഷ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ സമൂഹമായിട്ട് മിംഗിൾ ചെയ്ത് അലിഞ്ഞു പോകാനായിട്ട് ബുദ്ധിമുട്ടാവും. അങ്ങനെ വരുന്ന കൊണ്ടാണ് കാര്യം, നമുക്ക് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് അറിയാം, ഇംഗ്ലീഷ് വേർഡ്സ് അറിയാം, നമുക്ക് എപ്പോഴും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ ഈസി എപ്പോഴും എന്ന് പറയുന്നത്, വരുന്ന തലമുറയ്ക്കും ഈസി എന്ന് പറയുന്ന നേരത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ നമ്മൾ കടന്നു കയറുക. അതിലേറ്റവും ഫ്രണ്ട്ലി എന്ന് പറയുന്ന നേരത്ത് കാനഡയാണ് ഏറ്റവും ഫ്രണ്ട്ലി. കാനഡ രാജ്യമാണ് ഏറ്റവും ഇമിഗ്രൻറ്റ്, കുടിയേറ്റം ഫ്രണ്ട്ലി രാജ്യം. ഞാനിപ്പം പറഞ്ഞ റൂട്ടെന്ന് പറയാൻ നേരത്ത് കാനഡയിൽ ഇപ്പം അത് അഗ്രി ഫുഡ് പൈലറ്റ് പ്രോഗ്രാം, അത് നമ്മൾ കൃഷി ഫാമർ ആയിട്ട് അങ്ങനെ എല്ലാ ലെവലിലും നമുക്ക് ഇൻഫോർമേഷൻ വേണം. ഞാൻ ആ ഇൻഫോർമേഷൻ വീഡിയോ കൂടി തരികയാണ്. Agri-Food പൈലറ്റ് പ്രോഗ്രാം 2025 വരെ നീട്ടിയിട്ടുണ്ട്. നമ്മൾ കാനഡ ഗവൺമെൻറ് വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോഴും ഷോർട്ടേജാണ്, അത് പിന്നെയും നീട്ടും. കാനഡ രാജ്യം തന്നെ അവരെ ഒരു ഗോൾ എന്ന് പറയുന്ന നേരത്ത് ഒരു പവർഫുൾ രാജ്യം, ഭക്ഷണം ഒരു കാര്യം മാത്രം, ഫുഡ് ഒരു കാര്യം, വേറൊരു രാജ്യത്തെ ആശ്രയിക്കരുത്, അങ്ങനെയാണ് അവരെ ലക്ഷ്യം, അവരെ ഗോൾ അതാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കൂടുതലും വീഡിയോസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് പാസ്സാക്കുക. ഞങ്ങളുടെ സർവീസസ് നിങ്ങൾക്ക് ഏത് രാജ്യവും നിങ്ങൾക്ക് സന്ദർശക വിസയോ വർക്ക് വിസയോ ആ ഫോംസ് പൂരിപ്പിക്കാനായിട്ട് ഞങ്ങൾ സഹായിക്കുന്നതാണ്. നിങ്ങൾ ആ രാജ്യത്തിൻ്റെ എംബസിയുടെ പ്രോസസ്സിംഗ് ഫീസ് നിങ്ങൾ കൊടുക്കേണ്ടതാണ്. ഞങ്ങളുടെ ഫീസ് നിങ്ങൾക്ക് വിസ കിട്ടി കഴിഞ്ഞിട്ട് മാത്രം തന്നാൽ മതി. താങ്ക് യു.